ഹലോ ഡിയേഴ്സ്, ഞാനിന്ന് നിങ്ങളെ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ താമരശ്ശേരി ജംഗ്ഷനിലുള്ള രാജീവ്സ് ബ്ലൂ ഫ്ലെയിം റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിച്ചോറാണ്. പല വെറൈറ്റീസിലുള്ള ചട്ടിച്ചോറ്, മീൻ, ബീഫ്, ചിക്കൻ, നെയ്മീൻ, പിന്നെ ബ്ലൂ ഫ്ലെയിംസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചട്ടിച്ചോറുകളും. ഇവിടെ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്, കൂടാതെ ഇവിടെ കാർ വാഷും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ. പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ഈ റിസപ്ഷനോട് ചേർന്ന് തന്നെ കുക്കിംഗ് സ്പേസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. റിസപ്ഷനുള്ളിൽ വെച്ചിരിക്കുന്ന ഈ ലോറിക്കുള്ളിലാണ് ഇവിടുത്തെ ടിഷ്യൂസും ടൂത്ത്പിക്സും കാൻഡീസും ഒക്കെ വെച്ചിരിക്കുന്നത്. ആദാമിൻ്റെ ചായക്കടയിൽ കണ്ടതുപോലെ കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അത്രത്തോളമില്ല, ഒരു ചെറിയ രീതിക്ക് തന്നെ. ഇവിടെ ഫുഡ് കഴിക്കാൻ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. ഇനി എന്തായാലും ഇവിടുത്തെ ഫുഡോടെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ചട്ടിച്ചോറാണ്. ചട്ടിച്ചോറ് കണ്ടിട്ടാണല്ലോ നമ്മളിവിടേക്ക് വന്നത്. അപ്പോൾ ചട്ടിച്ചോറ് തന്നെ നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരുപാട് സ്പൈസസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുഡായിട്ട് നാടൻ ഫുഡ് മാത്രമല്ല, ചൈനീസും കോണ്ടിനെൻ്റലും ഒക്കെ കിട്ടും. ഇനി നമുക്ക് ഡൈനിങ് ഹാളിനുള്ളിലേക്ക് പോകണം. ഇനി അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയും കാണാൻ നല്ല രസമാണ് കേട്ടോ. ഭിത്തിയിലൊക്കെ നല്ല ചിത്രപ്പണികളുണ്ട്. പിന്നെ ഈ ഹാളിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഒരു വള്ളം വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ മഞ്ചാടിക്കുരുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉറിയില്ലേ, ഉറിക്കുള്ളിൽ കലം വെച്ചിട്ടുണ്ട്. പിന്നെ നിറകതിര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർക്കൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ക്രാഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ രണ്ട് ചട്ടിച്ചോറിനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സാദാ ചട്ടിച്ചോറും ഒരു ബീഫ് ചട്ടിച്ചോറും. സാദാ ചട്ടിച്ചോറാണെന്നുണ്ടെങ്കിൽ 105 രൂപയാണ് റേറ്റ്. ബീഫ് ചട്ടിച്ചോറാണെങ്കിൽ 263 രൂപയും. പിന്നെ ഈ മെനു കാർഡിനുള്ളിൽ തന്നെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ചട്ടിച്ചോറിലും എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ചട്ടിച്ചോറാണ് ഈ ചേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം സാദാ ചട്ടിച്ചോറ് വയ്ക്കാൻ പോവുകയാണ്. ഇത് സാദാ ചട്ടിച്ചോറും ഇത് ബീഫ് ചട്ടിച്ചോറും. വൗ, കണ്ടപ്പോൾ തന്നെ അടിപൊളിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ മോരും രസവും വെച്ചു. ഇനി ഇത് നമുക്ക് കഴിക്കുമ്പം എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നൊക്കെ ഞാൻ പറയാം. ഇപ്പം ഞാൻ ഹാപ്പിയായി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴച്ച് ഉരുളയാക്കി വായിലേക്ക് വെച്ചാലേ സമാധാനമാവുള്ളൂ. പക്ഷേ അതിനു മുമ്പിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിപ്പോൾ ബീഫ് ഉലർത്തിയതാണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല സ്പൈസിനെസോട് കൂടിയിട്ടുള്ള ബീഫ് ഉലർത്തിയത് ദേ കണ്ടില്ലേ, എന്താ രസം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ സവോളയും ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ നല്ലവണ്ണം കറിവേപ്പിലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. പിന്നെ നല്ല തിക്ക് ഗ്രേവിയിൽ നന്നായിട്ട് കുറുക്കിയെടുത്ത് വറ്റിച്ചെടുത്തിട്ടുള്ള ബീഫ് റോസ്റ്റ്. ഇത് ഉണക്കമുളക് വറുത്തത്, നാരങ്ങ അച്ചാർ, ചമ്മന്തി, മുട്ട പൊരിച്ചത്, പിന്നെ അതിന് അടിയിലോട്ടൊന്നുമില്ല. പിന്നെ അവിയലുണ്ട്, പിന്നെ ബീൻസ് തോരനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചട്ടിക്കുള്ളിലുള്ളത്. പിന്നെ പപ്പടം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബീഫ് ചട്ടിച്ചോറ്.
ഇത് സാദാ ചട്ടിച്ചോറാണ്. അപ്പോൾ പപ്പടം എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഒരു മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ബീഫ് ചട്ടിച്ചോറിലുണ്ടായിരുന്നതുപോലെ സവോളയും ക്യാരറ്റും അരിഞ്ഞതുണ്ട്. ഇത് ഗോബി 65 ആണ്. ഇത് നമുക്ക് ഓപ്ഷൻ ആണ് കേട്ടോ, അവർ ചോദിക്കും മഷ്റൂം വേണോ അതോ ഗോബി വേണോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാം. പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, ഉണക്കമുളക് വറുത്തതുണ്ട്, തൈരുണ്ട്, ഇതിലും അവിയലും ഉണ്ട്, ബീൻസ് തോരനും ഉണ്ട്. അപ്പോൾ ഇതാണ് സാദാ ചട്ടിച്ചോറിലുള്ളത്. അപ്പോൾ നോൺ വെജിനോട് ഇഷ്ടക്കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ബീഫ് ചട്ടിച്ചോറാണ് കഴിക്കാൻ പോകുന്നത്. ഇത് ഫുള്ള് ഞാൻ കഴിക്കില്ല, ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ആദ്യം അല്പം ചമ്മന്തി എടുത്തിട്ട് ചോറിലേക്ക് ഇട്ടു, അത് കഴിഞ്ഞിട്ട് അല്പം തോരൻ, ഇനി കുറച്ച് മുട്ട പൊരിച്ചത് കൂടി വെച്ചു, അല്പം അവിയൽ, ബീഫ് റോസ്റ്റ് ഒരു പീസ് എടുത്ത് അതിലേക്ക് വെച്ചു, പോരല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഉലർത്തിയതുകൂടി കുറച്ച് വയ്ക്കാം. ഇതിൻ്റെ കൂടെ ബീഫ് ഡ്രൈ ഫ്രൈയും കൂടെ വെക്കാൻ പോവുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് കൂട്ടിക്കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തു. ഇനി അച്ചാറൊക്കെ ഉണ്ട്, അതൊന്നും എടുത്തില്ല. ഇനി ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ ഉരുള കഴിച്ച് നോക്കിയേട്ടോ, എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അവസാനം നിങ്ങൾക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ബാക്കി ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം. ഇതിപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ എന്തൊരു കഴിപ്പാണ്. പരിസരമൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എങ്ങനെയാണ് വാരി കഴിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. അപ്പോൾ ലാസ്റ്റ് എൻ്റെ പാത്രം ഫിനിഷായി. ഇതാണ് എൻ്റെ പാത്രം. സാദാ ചട്ടിച്ചോറിൽ ബീഫ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചട്ടിച്ചോറ് കഴിക്കാനുള്ള ആഗ്രഹം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴിയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫോളോ അവർ ഫേസ്ബുക്ക് പേജ്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരേക്കും ലവ് യു ഓൾ. താങ്ക് യു. ബൈ ബൈ.